i2inews, an eye for truth. നമസ്കാരം. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്കെന്ത്? സ്പ്രിംഗ്ലർ കരാർ തൊട്ട് സ്വർണ്ണക്കടത്ത് വരെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അഥവാ PwC നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ PwC പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് എന്താണ് റോൾ? ടെൻഡറുകളോ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകിയ PwC വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സ്ലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ളത് അടുത്ത ബന്ധം. PwC ഡയറക്ടർ ജേക്ക് ബാലകുമാർ എക്സ്ലോജിക് സൊല്യൂഷൻസിന്റെ കൺസൾട്ടന്റ് കൂടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്പ്രിംഗ്ലർ വിവാദം വരുന്നതുവരെ ഈ വിവരം കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ സ്പ്രിംഗ്ലർ വിവാദമായതോടെ എക്സ്ലോജിക് സൊല്യൂഷൻസിന്റെ വെബ്സൈറ്റിൽ നിന്നും ജേക്കിന്റെ പേര് അപ്രത്യക്ഷമായി. ഇടത് സർക്കാർ അധികാരത്തിലെത്തിയ 2016 തൊട്ടാണ് ജേക്ക് വീണയുടെ കമ്പനിയിൽ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നത്. ബഹുരാഷ്ട്ര കമ്പനിയുടെ ഡയറക്ടർമാർ കൺസൾട്ടൻസായി മറ്റു കമ്പനികളിൽ പ്രവർത്തിക്കുന്നത് പതിവല്ല. വീണ കമ്പനിയുടെ ഏക ഡയറക്ടറാണ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എക്സ്ലോജിക് സമർപ്പിച്ച വരവ് ചെലവ് കണക്കിൽ ജേക്കിന് ശമ്പളം കൊടുത്തതായി കാണിക്കുന്നില്ല. വ്യവസായ ഇടനാഴി, കെ ഫോൺ, ഇ ബസ്, ഇ മൊബിലിറ്റി തുടങ്ങിയ പദ്ധതികൾക്കാണ് ടെൻഡർ പോലുമില്ലാതെ PwC കോടിക്കണക്കിന് രൂപയുടെ കരാർ കൊടുത്തത്. വീണയുടെ കമ്പനിക്ക് സൗജന്യ കൺസൾട്ടൻസി നൽകുന്നതിനുള്ള പ്രത്യുപകാരമാണ് ഇതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള IT വകുപ്പിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന് നിയമനം കൊടുക്കാൻ ഇടപെട്ടതും PwC. IT സെക്രട്ടറി ശിവശങ്കറാണ് സ്വപ്നയെ നിയമിച്ചത് എന്ന് ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ശിവശങ്കറിന് ഇതിനുള്ള സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടുന്നത് വീണയ്ക്ക് വേണ്ടി നടത്തിയ അനധികൃത ഇടപെടലുകൾ മൂലമാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട്. PwC വിവാദമായതോടെ ഇ മൊബിലിറ്റി പദ്ധതിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കി. വീണയുടെ എക്സ്ലോജിക് സൊല്യൂഷൻസിലേക്ക് അന്വേഷണം നീളാതിരിക്കാനുള്ള പദ്ധതിയാണ് ഇതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഗായത്രി, i2inews. i2inews, an eye for truth.